ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേസിലൊക്കെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ എന്നത്തെയും പോലെ പറയാറുണ്ട് ലേറ്റായിട്ട് എണീച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ്, ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. 7:30 ഞാൻ എഴുന്നേറ്റ് വന്നത്. കാരണം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എവിടേക്കും പോകാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ് ആയിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും, അമ്മയും ഒക്കെ ഇതേ ടൈമിൽ തന്നെ എണീക്കുക. ഏട്ടൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സൺഡേക്ക് ആണെന്നുണ്ടെങ്കിൽ 9 മണി 9:30 ആ ഒരു ടൈമിലാണ് എഴുന്നേക്കാറ്. ഞാനങ്ങനെ എഴുന്നേറ്റിട്ട് എൻ്റെ ഓരോരോ പണികൾ ആരംഭിച്ചു. ആദ്യം തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അകായം മൊത്തം അടിച്ചോരി. അതിനുശേഷം പിന്നെ ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ടു. പിന്നെ മുയലുകുട്ടികളുണ്ടായിരുന്നു, മുയലുകുട്ടികൾക്ക് തീറ്റയൊക്കെ കൊടുത്തു. ഇതാ അച്ഛനത് അവിടെ പോത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോത്തിൻ്റെ ചാണകമൊക്കെ അങ്ങോട്ട് വാരി കളയുന്നുണ്ട്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഓരോരോ ദിവസങ്ങളിലും പൂരി അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ അതൊക്കെ ഉണ്ടാക്കാറ്. അതൊക്കെ മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേട്ടനാണെങ്കിൽ എനിക്കൊക്കെ പുട്ട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പുട്ടും പിന്നെ അതിന് കറി മുതിരക്കറിയാണ്. പിന്നെ അതേപോലെ ഇന്നലത്തെ ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ കറിയും പുട്ടും കൂടിയിട്ട് കഴിക്കും. കുറച്ച് പേർക്കൊക്കെ അതും ഇഷ്ടമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ അടുക്കളയൊക്കെ തുടച്ചു. അങ്ങനെ ഏട്ടന് ഏകദേശം 9:30 എണീറ്റ് വന്നു. ആൾക്ക് ചെടിയിൽ ക്രേസാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെടികൾ എവിടെ കണ്ടാലും മേടിക്കും. അതിപ്പോൾ പച്ചക്കറി വിത്തുകൾ കണ്ടാലും അല്ലെങ്കിൽ നല്ല നല്ല പൂക്കൾ കണ്ടാലും ഒക്കെ മേടിക്കും. പ്രത്യേകിച്ച് ബോഗൺവില്ലയൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. ഏട്ടൻ കഴിക്കുന്നത് പുട്ടും ചിക്കൻ കറിയാണ്. ഞാൻ കഴിക്കുന്നത് പുട്ടിന് മുതിരക്കറിയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുളിക്കാനുള്ള പ്രിപ്പറേഷനാണ്. കുളിക്കാനുള്ള എണ്ണയൊക്കെ ആദ്യം തേച്ച് നിൽക്കും. തേച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ വരെ തലയിലത് പിടിക്കാൻ വേണ്ടി വയ്ക്കും. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉപ്പേരി ഇത് അടുപ്പത്താണ്, പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും ഏട്ടനൊക്കെയാണ് വീട്ടിലുള്ളൂ. അമ്മയും അച്ഛനൊക്കെ ഞങ്ങളെ ഫാമിലിയിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടി പോയിരിക്കുകയാണ്. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇന്നത്തെ ചിക്കൻ കറി മോരുകറി ഒക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതിനെ ചൂടാക്കിയിട്ടെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഉപ്പേരി മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ പിന്നെ ചിക്കൻ കറി കഴിക്കില്ല. എന്നാലും ഇന്നലത്തെ മോരുകറിയും പിന്നെ പെട്ടിൻ്റെ ആ ഒരു മുതിരക്കറിയൊക്കെ ഉള്ള കാരണം ഞാൻ ഉച്ചയ്ക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ഏട്ടൻ എന്താ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ബൈക്കും കഴുകുകയാണ്. ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളൊക്കെ വണ്ടി കഴുകാറുണ്ട്. ഇപ്പോഴതാ സമയം ഏകദേശം 12:30 കഴിഞ്ഞു. 1 മണി ആവാറായിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഇന്നൊക്കെ കഴുകൽ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു സ്ഥിരം സ്പോട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1:00 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചിക്കൻ കറി അല്ലെങ്കിൽ പയറുപ്പേരി മോരുകറി അതൊക്കെയാണ് ഉച്ചത്തെ വിഭവങ്ങളെന്ന് പറയുന്നത്. അതൊക്കെ കഴിച്ചു. ഏകദേശം ഒരു 4:45 ആയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പൂരമുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പൊന്നുണ്ണിയാർക്കാവ് അമ്പലത്തിലെ പൂരമാണ്. തൊട്ടടുത്തെന്ന് പറയുമ്പോൾ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൂരപ്പറമ്പിലെത്തി. ഞങ്ങൾ എത്തിയപ്പോൾ പ്രത്യേകിച്ച് തിരക്കൊന്നും കാണാനില്ല. ഓരോരോ ടീമായിട്ട് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. തിരക്കൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടപ്പോൾ ഞങ്ങൾ നേരെ പൂരപ്പറമ്പ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വീഡിയോ എടുക്കണം, ഞാൻ നടന്നു പോകണത് എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നവനോട് പറയുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, പൂരം കാണുന്നുള്ള ഉപരി പൂരം കാണുന്നതിനേക്കാളും കൂടുതൽ പൂരപ്പറമ്പ് കൂടെ നടക്കുക. ഓരോ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പോലും അതിൻ്റെ റേറ്റ് ഇങ്ങനെ ഓരോ കടയിൽ നടന്ന് ചോദിക്കുക, അതൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കുറേ നേരം പുരപ്പറമ്പ് കൂടെ നടന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ് കഴിക്കുകയാണ്. ഏട്ടൻ കഴിക്കണത് കോൺടോപ്പാണ്, ഞാൻ കഴിക്കുന്നത് ചോക്കോബാറാണ്. എനിക്ക് ചോക്കോബാർ ഇഷ്ടമാണ്. എത്ര കാലം കഴിഞ്ഞാലും ചോക്കോബാറിനോടുള്ള ക്രേസ് എനിക്ക് മാറണില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പുരപ്പറമ്പിക്ക് പൂരം നടക്കണോടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ മാറ്റി പൂവാറമ്പളാണ് തിരക്കൊക്കെ കൂടിയത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇനിയിപ്പോൾ എന്താ രാത്രി വന്നപ്പോൾ കുറച്ച് നേരം മുറ്റത്തെ കൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ കഴിക്കുന്നത് പുട്ടാണ്. പുട്ടും പിന്നെ പപ്പടം കൂട്ടിയിട്ട് കഴിക്കുകയാണ്. കഴിച്ചത് റൈസ് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് നേരം ഏട്ടൻ്റെ കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.